subscribe now and press the bell icon. Never miss an update. അണയില്ല വിശ്വാസദീപം. വീടിനോട് വിട പറഞ്ഞ് അതിതാൽപര്യത്തോടെ വൈദിക പരിശീലനത്തിന് ചേർന്ന് പ്രാർത്ഥനയും പരിശീലനവും ആത്മാർത്ഥമായി പൂർത്തിയാക്കി വൈദിക അഭിഷേകം സ്വീകരിക്കുന്ന വൈദിക വിദ്യാർത്ഥിയുടെ മനസ്സ് ഈശോയ്ക്ക് വേണ്ടി എനിക്കെന്തു ചെയ്യാൻ കഴിയും എന്ന ദാഹത്താൽ പൂരിതമായിരിക്കും. വേണ്ടി വന്നാൽ മരിക്കാനും തയ്യാർ. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള തീക്ഷ്ണത വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരു അനുഗ്രഹീത കാലം. ഈ തീക്ഷ്ണത പിന്നീട് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നത് വൈദികർ ആത്മപരിശോധന ചെയ്യട്ടെ. എങ്കിലും ഗുരുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്നതിൽ അഭിമാനിച്ച ശിഷ്യന്മാർ മുതൽ ദിവ്യബലിമത്തെ വെടിയേറ്റ് മരിച്ച ബിഷപ്പ് ഓസ്കർ റൊമേരോ വരെയുള്ളവരുടെ നിണമണഞ്ഞ പാദങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. 2018 നവംബർ മാസാവസാനം ആൻഡമാൻ ദ്വീപിൽ സംഭവിച്ച ഒരു അമേരിക്കൻ പാസ്റ്ററുടെ രക്തസാക്ഷിത്വം ഗുരുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സ്ലീഹന്മാരുടെ തീക്ഷ്ണതയോളം വീരോചിതമാണ്. ആൻഡമാൻ ദ്വീപ് സമൂഹത്തിലെ നോർത്ത് സെന്റിനൽ എന്ന പ്രദേശത്ത് സുവിശേഷ പ്രചരണം ലക്ഷ്യമാക്കി പ്രവേശിക്കാൻ ശ്രമിച്ച അമേരിക്കൻ പാസ്റ്റർ ജോൺ അലൻ ചൌ അമ്പേറ്റ് മരണപ്പെട്ട സംഭവം മാധ്യമങ്ങളിൽ നിന്ന് നാം വേദനയോടെ വായിച്ചറിഞ്ഞല്ലോ. ആൻഡമാന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള ഈ ദ്വീപിന്റെ വിസ്തൃതി 60 കിലോമീറ്റർ ആണ്. 1991 നരവംശ ശാസ്ത്രജ്ഞനായ ഡോക്ടർ മധുമല ചതോപാധ്യായ മാത്രമാണ് ഈ ദ്വീപിൽ കാലുകുത്തി ചില ദ്വീപുവാസികളെ നാളികേരവും വാഴപ്പഴവും ഒക്കെ നൽകി അനുനയിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ മനുഷ്യരുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി 1994 ഭാരത സർക്കാർ അവരുമായുള്ള സമ്പർക്കവും ദ്വീപ് സന്ദർശനവും മറ്റും നിയമം മൂലം വിലക്കി. എം വി പോർട്ട്മാൻ എന്ന ബ്രിട്ടീഷ് ഗ്രന്ഥകാരന്റെ 1899 പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിൽ എ ഹിസ്റ്ററി ഓഫ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ആൻഡമാനീസ് ഈ വർഗത്തെ കുറിച്ചുള്ള കൗതുകകരമായ വിവരങ്ങൾ ലഭ്യമാണ്. 2018 നവംബർ അവസാനം ദ്വീപ് നിവാസികൾ അമ്പെയ്ത് കൊന്ന മിഷണറി ജോൺ അലൻ ചൌവിന്റെ യേശു സ്നേഹത്തിന്റെ തീക്ഷ്ണതയിൽ ഭയജനകമായ ദ്വീപുവാസികളുടെ വിഷമുനയുള്ള അമ്പുപ്രയോഗമൊന്നും പ്രതിബദ്ധമായില്ല. ആൻഡമാൻ ദ്വീപ് സമൂഹത്തിലെത്തിയ ജോൺ അലൻ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഒരു സഹായിയുമൊത്ത് ബോട്ടിൽ സെന്റിനൽ ദ്വീപിന്റെ സമീപമെത്തി. ബോട്ട് കണ്ടപ്പോൾ തന്നെ സെന്റിനൽ വർഗവിഭാഗത്തിൽപ്പെട്ട ഒരു ബാലൻ അമ്പെയ്തു. പിൻവാങ്ങിയ മിഷണറിയും സഹായിയും അടുത്ത ദിവസം വീണ്ടും തീരത്തോടടുത്തപ്പോൾ മുതിർന്ന ആദിവാസി വർഗക്കാർ അവരെ വിഷമുനയുള്ള അമ്പെയ്ത് വധിക്കുകയായിരുന്നു. മിഷണറിയുടെ മൃതദേഹം വീണ്ടെടുക്കാൻ അമേരിക്ക ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല. വധിച്ചതിന്റെ അടുത്ത ദിവസം മിഷണറിയുടെ മൃതദേഹം കടൽ തീരത്ത് കാണാൻ കഴിഞ്ഞെങ്കിലും ഒന്നും ചെയ്യാതെ മടങ്ങേണ്ടി വന്നു. മൃതദേഹത്തിന് എന്തു സംഭവിക്കുന്നുവെന്നറിയാൻ മിഷണറിയുടെ കൂടെയുണ്ടായിരുന്നവർ ദൂരദർശിനിയിലൂടെ രംഗം വീക്ഷിച്ചുകൊണ്ടിരുന്നു. മൃതദേഹത്തിന് ചുറ്റും ഈ ഗോത്രവർഗക്കാർ നിൽക്കുന്നതാണ് അവർ കണ്ടത്. ഒരുപക്ഷെ പരേതനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയോ അവരുടെ ആചാരപ്രകാരം പ്രാർത്ഥിക്കുകയോ ആയിരിക്കാം. ഏതായാലും അമേരിക്കൻ സംഘം ദൗത്യം അവസാനിപ്പിച്ചു. പുറം ലോകത്തെ മനുഷ്യരോടുള്ള ഭയത്തിൽ നിന്നാണ് നോർത്ത് സെന്റിനൽ ദ്വീപിലെ ഈ ആദിവാസികൾ ആകതരെ ഇത്തരത്തിൽ വധിക്കുന്നത്. ആഫ്രിക്കയിലെ ആദിവാസി ഗോത്രക്കാർ പരേതരുടെ ആത്മാക്കളെ ആരാധിക്കുന്നവരാണെന്ന് നരവംശ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടിരുന്നു. 1991 ആൻഡമാൻ ദ്വീപ സമൂഹത്തിലെ ഗോത്രവർഗക്കാരുമായി അടുത്തിടപെടാൻ അപൂർവ അവസരം ലഭിച്ച മധുമല ചതോപാധ്യായയുടെ അഭിപ്രായം ഇക്കൂട്ടരെ പരിഷ്കൃതരാക്കാൻ ലോകം ശ്രമിക്കേണ്ടതില്ല എന്നാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാനും സമൂഹമായി ജീവിക്കാനും അവരെ പഠിപ്പിക്കേണ്ടതില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളതുകൊണ്ട് ജോൺ അലൻ ചൌവിന്റെ യേശുവിന് വേണ്ടിയുള്ള ജീവത്യാഗം വിതാവിലയാകില്ല എന്ന് പ്രതീക്ഷിക്കാം. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന തിരുവചനത്താലാണല്ലോ മുക്കുവരെ യേശു ശിഷ്യഗണത്തിലേക്ക് സ്വീകരിച്ചത്. യേശുവിനെ അറിയാത്ത മേഖലകളിലേക്ക് ആ പ്രദേശങ്ങളുടെ സവിശേഷതകൾ മനസ്സിലാക്കി അനുയോജ്യമായ രീതികൾ അവലംബിച്ച് സുവിശേഷം എത്തിച്ച ചില മിഷണറിമാരുടെ സ്മരണ അനുകൂല സാഹചര്യങ്ങളിൽ അഭിഷിക്തരായി പ്രവർത്തിക്കുന്നവർക്ക് പ്രചോദനമാകും. ചൈനയിലേക്ക് ഗണിതശാസ്ത്രത്തിന്റെ കവാടത്തിലൂടെ പ്രവേശിച്ച മത്തിയോ റൊച്ചി പഴയ മദിരാശി തമിഴ്നാട് സംസ്ഥാനത്ത് ബ്രാഹ്മണർക്കിടയിൽ അവരുടെ വസ്ത്രധാരണവും കുരിശുകൊളുത്തിയിട്ട പൂണൂലും ധരിച്ച് ആധുനിക സാംസ്കാരിക അനുരൂപണത്തിന് പാതവെട്ടിയ റോബർട്ട് ഡീനോബിലി തമിഴ്നാട്ടിലെ ഒരിയൂർ എന്ന പ്രദേശത്ത് രക്തസാക്ഷിത്വത്തിലൂടെ യേശുവിന് ജീവിതമർപ്പിച്ച ബെക്സി ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ വൈദ്യസേവനത്തിലൂടെ പ്രേക്ഷിത
പ്രവർത്തനം നടത്തിയ ഡോക്ടർ ആൽബർട്ട് ഷെയ്റ്റ്സർ ഭാരതത്തിൽ കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിച്ച ഓസ്ട്രേലിയ മിഷണറി ഗ്രഹാം സ്റ്റെയിൽ, സിസ്റ്റർ റാണി മരിയ എന്നിവരെല്ലാം ഉദാഹരണം. വിശുദ്ധരായ ഈ മുൻഗാമികളുടെ പാതകൾ പിന്തുടർന്ന് സങ്കീർണമായ ആധുനിക ലോകത്തിന് യേശുവിനെ പ്രദാനം ചെയ്യാൻ ഗുരുവിന്റെ ചാവേർപടയിലെ അംഗങ്ങളാകാൻ വിളിക്കപ്പെട്ട എല്ലാ വൈദികർക്കും സമർപ്പിതർക്കും ആത്മാഭിഷേകം ലഭിക്കട്ടെ. ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അപരിഷ്കൃതരെന്ന് നാം മുദ്രകുത്തുന്ന ഗോത്രവർഗ മനുഷ്യരെക്കാൾ സ്വസ്ഥതയുടെ ദ്വീപുകളിൽ വാക്കിലും പ്രവൃത്തിയിലും വിഷം പുരട്ടിയ അമ്പുകളേക്കാൾ മാരകമായ ശൈലി സ്വീകരിച്ചിരിക്കുന്ന പരിഷ്കൃതർ എന്ന് സ്വയം കരുതുന്നവരിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വയം വ്യയം ചെയ്യാൻ ഇന്നും കുരിശിൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് മൊഴിയുന്ന യേശു ക്രിസ്തു അഭിഷിക്തർക്ക് പ്രചോദനമാകട്ടെ. വൈദികന് മറ്റൊരു ക്രിസ്തു എന്നാണല്ലോ ഏറ്റവും അനുയോജ്യമായ നാമേദയം. ആരോഗ്യവും തീവ്ര യേശു സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന അഭിഷേക ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഏതാനും വർഷങ്ങൾ യേശുവിന് ദാഹം ശമിപ്പിക്കാനായി വകഞ്ഞു മാറ്റിവെക്കുന്നത് അഭിഷേക ദിനത്തിലെ പ്രഥമ ബലിയർപ്പണത്തിന്റെ നിയോഗങ്ങളിലൊന്നാണ്. നാം അനുഭവിച്ചു ബോധ്യപ്പെട്ട യേശു സ്നേഹം നമ്മിൽ തന്നെയോ ഈ ഭൂപ്രദേശത്തോ മാത്രം പരിമിതപ്പെടുത്തുന്ന പതിവ് രീതിയിൽ നിന്ന് വഴിമാറ്റം കാലം ആവശ്യപ്പെടുന്നു. Subscribe now and press the bell icon. Never miss an update.